കഴിഞ്ഞ ദിവസം നടന്ന കൊപ്പ അമേരിക്ക 2024 സെമി ഫൈനൽ മത്സരമായ കൊളംബിയ വാസസ് ഉറുഗ്വായ് മത്സരത്തിൽ കൊളംബിയ വിജയിച്ചിരുന്നു. 1-0 എന്ന സ്കോറിനാണ് കൊളംബിയ മത്സരത്തിൽ വിജയിച്ചത്. മത്സരത്തിനിടയിൽ വെച്ച് 10 പേരായി ചുരുങ്ങി കൊളംബിയ മികച്ച പ്രകടനത്തിലൂടെ ഉറുഗ്വായെ തോൽപ്പിച്ച് അർജൻറ്റീനയ്ക്കെതിരെയുള്ള ഫൈനൽ മത്സരത്തിലേക്ക് യോഗ്യത നേടി. ഇപ്പോഴത്തെ മത്സരശേഷം നടന്ന ചില അനിഷ്ട സംഭവങ്ങളെക്കുറിച്ചാണ് ഫുട്ബോൾ ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഉറുഗ്വായൻ സ്ട്രൈക്കറായ ഡാർവിൻ ന്യൂനസ് ഗാലറിയിലേക്ക് കടന്ന് കൊളംബിയൻ ആരാധകരെ മർദ്ദിച്ചു എന്നായിരുന്നു ആദ്യം വന്നിരുന്ന ന്യൂസുകൾ. ഇപ്പോഴത്തെ ഉറുഗ്വായുടെ പരിശീലകൻ തന്നെ ഈ നടന്ന സംഭവത്തിന് സ്ഥിരീകരണവുമായി അദ്ദേഹം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഡാർവിൻ ന്യൂനസ് ഗാലറിയിലേക്ക് ചെന്നത് തൻ്റെ ഫാമിലിയെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. മത്സരശേഷം ചില കൊളംബിയൻ ആരാധകർ മദ്യപിച്ചുകൊണ്ട് ഡാർവിൻ ന്യൂനസിൻ്റെ ഫാമിലിയുടെ അടുത്തേക്ക് വന്നെന്നും അവരെ ആക്രമിക്കാൻ ശ്രമിച്ചത് കണ്ടുകൊണ്ടാണ് ഡാർവിൻ ന്യൂനസ് ഗാലറിയിലേക്ക് ഓടിച്ചെന്നതുമെന്നാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞിരിക്കുന്ന വിശദീകരണം. ഈ അനിഷ്ട സംഭവത്തിന് ശേഷം ഡാർവിൻ ന്യൂനസ് തൻ്റെ കുട്ടിയെ എടുത്തുകൊണ്ട് ഗ്രൗണ്ടിൽ നിൽക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി സംസാരിക്കുന്നതുമെല്ലാം ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഡാർവിൻ ന്യൂനസ് ഗാലറിയിലേക്ക് ഇറങ്ങിച്ചെന്നതിൻ്റെ പേരിൽ ഫിഫ ഡാർവിൻ ന്യൂനസിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ.